السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالمظلة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي العظيم. ആദരണീയരും ബഹുമാന്യരുമായ വേദിയിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാന്യരായ പണ്ഡിത നേതാക്കൾ, സയ്യിദുമാർ, നമ്മുടെ ഈ സദസ്സിൽ ഒത്തുകൂടിയിട്ടുള്ള ബഹുമാന്യരായ ദീനി പ്രവർത്തകർ, ഇതിൻ്റെ സംഘാടകരായ സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ ഈ ഒരുമ ഒരു ഹയറായ അമലായി നമ്മിൽ ഇന്ന് കബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് മലയാളം അറിയുമോ എന്ന് എനിക്കറിയില്ല. കാൻ യു ഫോളോ ദ ലാംഗ്വേജ്? മലയാളം അറിയുന്നവരുണ്ടാവില്ലേ? എന്തായാലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവങ്ങൾക്ക് മലയാളം തെരയുമോ? കൊഞ്ചം കൊഞ്ചം. ഏതായാലും ഇന്ത്യയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നത്. പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ വളരെ പ്രധാനമാണ്. അങ്ങനെ പ്രത്യേകം നിങ്ങൾ ഒരു പ്രത്യേകതയുള്ളവരാണെന്ന് പറയാൻ കാരണം, ഇന്ത്യയിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനമത് അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം വേറെയില്ല. കാരണം നിങ്ങൾ വിവിധ ഭാഷകളോടും സംസ്കാരങ്ങളോടും ചേർന്ന് ജീവിക്കുന്ന ആളുകളാണ്. പുതുച്ചേരി, കാരക്കൽ ജില്ലകൾ തമിഴ്നാടിനോട് ചേർന്ന് നിന്ന് തമിഴ് പാരമ്പര്യത്തോടുകൂടി പോകുന്നവരാണ് നിങ്ങളതിൽപ്പെട്ടവരാണ്. എന്നാൽ ഇതിന്റെ ഭാഗം തന്നെയാണ് ആന്ധ്രാപ്രദേശിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന യാനം ജില്ല നിങ്ങളുടെ ജില്ലയാണ്. അവിടെയുള്ള ആളുകൾ ആ ഭാഷയൊക്കെ സംസാരിക്കുന്ന സംസ്കാരമാണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായ മാഹി മലയാളത്തോട് ചേർന്ന് നിൽക്കുന്നു, അവിടെ മലയാള ഭാഷയാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള വൈവിധ്യമാർന്ന രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വൈവിധ്യമാർന്ന കൾച്ചർ, ഡിഫറൻറ് കൾച്ചർ നിലനിർത്തുന്ന ഒരു പ്രദേശം ഒരുപക്ഷെ ഇത് മാത്രമായി. അതിനേക്കാൾ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ, ഒന്നാം നൂറ്റാണ്ട് മുതൽ ചരിത്രം പറയുന്നുണ്ട്, ആ കാലഘട്ടം മുതൽ റോമുമായി വ്യാപാര ബന്ധമുള്ള പ്രദേശമാണ്. ഇവിടെ പഴയ കാലഘട്ടത്തിൽ പൊടുക എന്നൊരു വാക്ക് ചരിത്രത്തിൽ കാണാം. ചന്ദസ്ത്രം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. BC 3 ആ പ്രദേശം വലിയൊരു കച്ചവട കേന്ദ്രമായി മാറിയിരുന്നു. അത് നിങ്ങളുടെ ഈ പ്രദേശത്താണ്, പോണ്ടിച്ചേരിയിലാണ്. അരിക്കമേടത്തൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാം, ഒരു അരിക്കമേട് ഇതിന്റെ തൊട്ടടുത്താണല്ലോ അല്ലെ? അരിക്കമേടൊരു സ്ഥലമില്ലേ, ഉണ്ടാവും. ആ സ്ഥലമാണ് അത് എന്നാണ് ചരിത്ര പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ സ്ഥലം ഏതാണെന്ന് എനിക്കറിയില്ല. 4 കാഞ്ചീപുരം പല്ലവ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാംസ്കാരിക പ്രതിബദ്ധതയും പ്രബുദ്ധതയും ഉണ്ടായിരുന്നു. 10 മുതൽ തഞ്ചാവൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ചോള രാജാക്കന്മാർ അഥവാ പാണ്ഡ്യന്മാർ ഈ പ്രദേശം ഭരിച്ചു. അതിനുശേഷം 1538 ബിജാപൂർ സുൽത്താന്റെ ഭരണമാണ് ഇവിടെ വന്നത്. അന്ന് ഇസ്ലാമികമായി സമൂഹത്തിന് ഒരുപാട് ഉയരുവാനും ഇസ്ലാമിക കൾച്ചർ ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിച്ചു. പിന്നെ 1674 ഫ്രഞ്ച് ആധിപത്യം വരുന്നത്. ആ ഫ്രഞ്ച് ആധിപത്യം ഇവിടെ വലിയൊരു വ്യാപാര കേന്ദ്രം തുറക്കുകയും അത് പിന്നീട് ഫ്രഞ്ച് സെറ്റിൽമെന്റ് ആയി മാറുകയും അതുപോലെ തന്നെ ഗവർണർ ഫ്രാൻസി മാർട്ടിൻ ഒരുപാട് പുരോഗതികൾ വ്യാവസായികമായും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ വ്യാപാരപരമായും ഉണ്ടാക്കിയെന്നൊക്കെ ഇന്ത്യ ചരിത്രം എഴുതി വെച്ച പല ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നീട് 1693 ഡച്ചുകാരുടെ കൈയടക്കിയവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് വീണ്ടും ഫ്രഞ്ചുകാരുടെ കയ്യിലേക്ക് വന്നു. 1761 ബ്രിട്ടൻ ഇത് കൈയടക്കുകയും അങ്ങനെ പാരീസ് ഉടമ്പടി പ്രകാരം പിന്നീട് ഇത് ഫ്രഞ്ചിന് തന്നെ കൈമാറുകയും ചെയ്തു. പിന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിങ്ങൾ അതിശക്തമായ സ്വാതന്ത്ര്യ സമരം നയിക്കാൻ ഈ പ്രദേശത്ത് മുന്നോട്ട് വരികയും ആ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഫ്രഞ്ചിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത് ചരിത്ര സത്യമാണ്. ഇപ്പൊ ഇന്ത്യ തന്നെ ഈ പ്രദേശത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തൊട്ടടുത്താണ് 2012 സ്മാർട്ട് ഗ്രിഡ് ഊർജ മന്ത്രാലയം കൂടെ ഉദ്ഘാടനം ചെയ്തത്. നിങ്ങൾക്കറിയാം അതിന്റെ പ്രത്യേകതയിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, സമയത്തിന്റെ കുറവുണ്ട്. 2016 ഒരു സ്റ്റാറ്റസ് പേപ്പർ ഇറക്കി. നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വന്നിട്ടാണ് അത് പ്രഖ്യാപിച്ചത്. അതൊക്കെ ഈ പ്രദേശം ഇന്ത്യക്ക് ചെയ്യുന്ന ഗുണങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങളുടെ ഈ പ്രദേശത്തെ വ്യാവസായികവും അതുപോലെ തന്നെ സാമൂഹികവുമായ വ്യാപാരപരമായ പുരോഗതിക്ക് ഉപകരിക്കുന്ന പദ്ധതികളാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രദേശം ഞങ്ങളൊക്കെ അറിയുന്നത് ഏറ്റവും ശ്രദ്ധേയമായത് ജിപ്മർ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് സെന്റർ, അതാണ് ജിപ്മർ. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള
ജിപ്മർ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിദ്യാപീഠം ഇവിടെയുണ്ട്. അതുപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പ്രസിദ്ധമാണ്, അതിലുപരി പ്രസിദ്ധമാണ് പോണ്ടിച്ചേരി ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലരും ഇവിടെ പഠിക്കുന്നുണ്ട്, കേരളത്തിലെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത്രയും വിശാലമായ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക വ്യാപാര പാരമ്പര്യമുള്ള നിങ്ങൾക്ക് തമിഴ്നാടുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തമിഴുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കാം, രാജാജി ഉപ്പ് സത്യാഗ്രഹം നയിച്ചപ്പോ ഇവിടെ ഈ ഉപ്പുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, അതിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോഴും പിന്നെ തമിഴ്നാട്ടിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന സന്ദർഭത്തിലും പിന്നീട് ഫ്രഞ്ചുകാരും ഇന്ത്യ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രദേശത്തുകാർ വലിയ ത്യാഗം ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി പൊരുതിയ പല മുസ്ലിം സഹോദരങ്ങളുടെയും ചരിത്രം തമസ്കരിക്കപ്പെടുകയാണ് ചെയ്തത്. 1857 തന്നെ കാണാം, അന്നത്തെ സമരത്തിൽ ജനങ്ങളെ വല്ലാതെ പീഡിപ്പിച്ച് ജയിലിട്ട് മർദ്ദിച്ച ഒരു കേണലിന്റെ, കേണൽ ജെയ് സ്മിത്ത് നെയിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ മദ്രാസിൽ സ്ഥാപിച്ചിരുന്നു. ആ പ്രതിമക്കെതിരെ ശക്തമായി പ്രതികരിച്ച കൂട്ടത്തിൽ എല്ലാ പ്രദേശത്തെയും ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രത്തിൽ വായിക്കുന്നത്. ഒരുപക്ഷെ ഈ പ്രദേശം തമിഴ്നാടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഈ പ്രദേശത്തുകാരും ധാരാളമായി ഇതിൽ പങ്കുപിടിച്ചിരിക്കാം, അത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സമരം. നമ്മുടെ കേരളവുമായി ബന്ധമുണ്ട്, ഇച്ചുകോക്കിന്റെ പ്രതിമ സ്ഥാപിച്ചപ്പോൾ അത് എടുത്തു നീക്കാൻ വേണ്ടി കേരളത്തിൽ ഒന്നിച്ച് സമരം നടന്നിട്ടുണ്ട്. ആ മുഹമ്മദ് സാലി എന്ന് പറയുന്ന ഒരാള് പ്രതിമ തകർത്ത് അവിടെ ദേശീയ പതാക നാട്ടുകയും അതിന്റെ പേരിൽ ഒപ്പിച്ച ഇപ്പോഴും മദ്രാസിൽ ഉണ്ടാവുകയും ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട്. നാടിന്റെ നാനാഭാഗത്തും ആളുകൾ വന്ന് ദേശസ്നേഹികളായ ആളുകൾ ഇദ്ദേഹത്തിനെതിരെ ഈ പ്രതിമക്കെതിരെ ശക്തമായി പ്രതികരിച്ച ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതുപോലെ തന്നെ മഹാപണ്ഡിതന്മാരും സൂഫികളുമായ ആളുകളെ അനുധാവനം ചെയ്ത വിഷയത്തിലും ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാടുമായി ബന്ധപ്പെട്ട പ്രദേശമായതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ, ഈ പണ്ഡിത സഭ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന 10,524 മദ്രസകൾ അഥവാ മക്തബുകൾ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്കറിയാം നേരത്തെ എന്നെ മുതൽക്കാർ സാഹിബ് ഇവിടെ പറഞ്ഞു, സമത്തെ എന്ന് പറയുന്ന സംഘടന സംസ്ഥാനത്തെ മോസ്റ്റ് ഫേമസ് റിലീജിയസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനം മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന സ്ഥാപനമാണ്. അതിന് 10,524 മദ്രസാസ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ബൈ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമത്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിന്റെ 10,524 മക്തബുകൾ, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് മതപരമായ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്, ആ ബാധ്യത നമ്മളാണ് നിർവഹിക്കേണ്ടത്. ആ മദ്രസകളിലൂടെ കുട്ടികളെ പഠിപ്പിച്ചുയർത്തിക്കൊണ്ടുവരുന്ന 10,524 മദ്രസ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല, നാടിന്റെ നാനാഭാഗത്തും കേരളത്തിലും കേരളത്തിന് പുറത്തും മദ്രാസിലുണ്ട്, അതുപോലെ തന്നെ പല മേഖലയിലുമുണ്ട്. ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാം പറങ്കിപ്പെട്ടിയിലേക്ക് നിങ്ങൾ പോകാൻ പോകുന്നു, അവിടെയുള്ള നല്ലവരായ ആളുകളുടെ സഹായത്തോടുകൂടി അവിടെ ഒരു ഭൂമി വകവ് ചെയ്ത് ആ പ്രദേശത്ത് സമത്ത ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ രാജ്യത്തേക്ക് ഇസ്ലാമിക പ്രബോധകർ കടന്നു വന്നു, കോറമാടൽ തീരത്തേക്ക് പ്രമുഖർ കടന്നു വന്നു, സയ്യിദന്മാർ വന്നു. നേരത്തെ അവിടെ ആരോ സൂചിപ്പിച്ചോ, മഹാന്മാരായ സയ്യിദന്മാരുടെ പിന്മുറക്കാരുടെ ഇവിടെ രണ്ടു സയ്യിദന്മാർ നമ്മുടെ വേദിയിൽപ്പെട്ട് നസറഹി തങ്ങള്, അതുപോലെ തന്നെ ബഹുബാർമുണസീൻ സ്വാമി കലിശാബ്ദങ്ങൾ, രണ്ടുപേരും പാണക്കാട് കുടുംബത്തിൽപ്പെട്ടാണ്. ആ പാണക്കാട് കുടുംബത്തിലെ പ്രഗത്ഭനായ സയ്യിദായിരുന്നു സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. നിങ്ങളുടെ നാട്ടിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്, നിങ്ങളുടെ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളാൻ കാരണം എന്താണ്? വെള്ളൂരിൽ അന്ത്യവിശ്രമം കൊള്ളാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി അവർ സമരം ചെയ്തു, സമരക്കാരെ പ്രോത്സാഹിപ്പിച്ചു. തൃക്കളൂർ സമരം എന്ന് പറയുന്ന സമരം മലബാറിൽ നടന്നിരുന്നു, സർ വില്യൻ ലോഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വില്യൻ ലോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ആ സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് ആത്മീയ പ്രചോദനം നൽകി ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. ആ ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന കേരളത്തിലെ വലിയ നേതാവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ പിതാവാണ് പൂക്കോയ തങ്ങൾ. ആ പിതാവിന്റെ പിതാവ് പാണക്കാട് ജീവിച്ചിരുന്ന ബഹുമാനപ്പെട്ട കോയഞ്ഞി കോയത്തങ്ങള്, അദ്ദേഹത്തിന്റെ പിതാവാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ ആറ്റക്കോയത്തങ്ങള്. ആ ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് എടുത്തുകൊടുത്തു
പ്രോത്സാഹിപ്പിച്ചു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട വലിയൊരു കണ്ണി കേരളത്തിലേക്ക് വരികയായിരുന്നു. അതിലൊന്നാമതായി കേരളത്തിൽ വന്ന പ്രസിദ്ധനായ തങ്ങൾ സെയ്ദ് ഷിഹാബുദ്ദീൻ അലിയുൽ ഹദർമി കണ്ണൂരിലാണ് അദ്ദേഹം വിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ മകനാണ് കോഴിക്കോട്ട് വന്ന സയ്യിദ് ഹുസൈൻ മുല്ലക്കോയ തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് മലപ്പുറത്ത് വന്ന സയ്യിദ് മുഖ്താർ തങ്ങൾ. അദ്ദേഹത്തിന്റെ മകനാണ് ഈ പറഞ്ഞ പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര പോരാളി. നമ്മൾക്ക് സ്വാതന്ത്ര്യ സമര ചരിത്ര പാരമ്പര്യമുണ്ട്, നമുക്ക് പണ്ഡിത പാരമ്പര്യമുണ്ട്, നമുക്ക് നവോത്ഥാന പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യങ്ങളൊക്കെ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവിടെ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ഒരുപാട് നല്ല മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ ഇസ്ലാമിക പ്രബുദ്ധതയും പ്രതിബദ്ധതയും ഉള്ള ആളുകൾ. നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന തലമുറക്ക് ദീനെത്തിച്ചു കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇസ്ലാമിക പ്രബോധകന്മാർ ഇന്ത്യയിലേക്ക് വന്നത്? മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സംഘവും കടല് കടന്നു വന്നു. അവരെന്തിനു വന്നു? അവർക്ക് പരിശുദ്ധ മക്കയിൽ നിൽക്കാമായിരുന്നു. ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 100,000 പരം കൂലി കിട്ടുന്ന കേന്ദ്രത്തിൽ. അതൊഴിവാക്കി അവർ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്നു, നാടിന്റെ നാനാഭാഗത്ത് പള്ളികൾ ഉണ്ടാക്കി. എന്തിന്? നമ്മുടെ കടമയാണ് പുതുതലമുറക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ, ഇസ്ലാം അറിയാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ എത്തിച്ചു കൊടുക്കാൻ, അതുപോലെ വളരുന്ന തലമുറക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. ഈ രണ്ട് കർമ്മവും നമ്മൾ നിർവഹിക്കണം. ഇന്ന് മതവിദ്യ മാത്രം പോരാ, ഭൗതിക വിദ്യയും വേണം. സമത്വ കേരള ഇസ്ലാം എന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ അൽബിർ സ്കൂൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് പഠിക്കും. ഇന്ത്യയിലെ ഏറ്റവും നല്ല മോണ്ടിസോറി സംവിധാനം. കുട്ടികൾക്ക് ശരിക്കും ഇംഗ്ലീഷ് മീഡിയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും കൊടുക്കും. അസ്മി എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിന്റെ കീഴിൽ മനോഹരമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മതബോധത്തോടൊപ്പമുള്ള ഭൗതിക വിദ്യ കൊടുക്കും. മതബോധം വേണം, മോറൽ വേണ്ടേ? സമത്വ ഒന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, സമത്വയുടെ കീഴിൽ നിന്നും ആളുകൾക്ക് കിട്ടുന്ന എന്താണ്? നോട്ട് ഓൺലി ദ മോറൽ എഡ്യൂക്കേഷൻ ബട്ട് ഓൾസോ ദ മോഡേൺ എഡ്യൂക്കേഷൻ, രണ്ടും കിട്ടുന്നുണ്ട്. മോറൽ എന്ന് പറയുമ്പോ എന്താണ്? ഒരു വ്യക്തി എന്തു ചെയ്യണം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്നത്. കൺസേണിങ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. കൺസേണിങ് പ്രിൻസിപ്പിൾസ്, റൈറ്റ് ഏത് റോങ്, ഏതാണ് ശരി ഏതാണ് തെറ്റ്, അത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അത് പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് മതവിദ്യാഭ്യാസം. അതറിയാതെ വകതിരിവില്ലാതെ തിരിച്ചറിവില്ലാതെ കുട്ടി വിദ്യ പഠിച്ചിട്ട് ഫലമില്ല. ആ വിദ്യാഭ്യാസം കൊടുക്കാൻ നമുക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യയും. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, എംബിഎ എഞ്ചിനീയറിംഗ് കോളേജ് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കൂട്ടത്തിൽ ഒന്നാണ്. AICT അംഗീകരിച്ച, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് MBA എഞ്ചിനീയറിംഗ് കോളേജ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ധാരാളമായി നടത്തുന്നു. അതുപോലെ തന്നെ വലിയ വലിയ മഹത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബൃഹത്തായ ശൃംഖലയായ മുഷാവറയും അതിന്റെ അനുബന്ധ ഘടകങ്ങളുമാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലുപരി നമ്മുടെ ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു തരുന്ന തെരുവാണ് ദാർബുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, 90 വാബി കോളേജുകൾ, അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് സമസ്ത വിമൻസ് കോളേജസ്, പെൺകുട്ടികൾക്ക് പ്രത്യേകമായ സിലബസ് വെച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി പഠനം. ഈ തരത്തിൽ നമ്മൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആർട്സ് കോളേജുകൾ ഇതിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹല്ല് സംവിധാനങ്ങൾ, സമത്തയുടെ ഏറ്റവും വലിയ വിജയമാണ് സുന്നി മഹല്ല് ഫെഡറേഷന്റെ മഹല്ല് സംവിധാനം. ഓരോ പള്ളിയും കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയൊരു ശൃംഖലയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. അതുപോലെ തന്നെ റിലീഫ് പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ പ്രളയ സമയത്ത് കേരളത്തിൽ 5 crore റിലീഫ് സമത്വം നടത്തി. 5 crore 5 crore 5 crore 5 crore പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തു, 4 crore പാവപ്പെട്ട മുഹല്ലികൾക്ക് കോവിഡ് കാലത്ത് കൊടുത്തു. ദുരിതാശ്വാസ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ ഇന്ന് പറങ്കിപ്പേട്ട ഒരു സ്ഥാപനം ഉണ്ടാക്കിയതുപോലെ കണിയാപുരത്ത് വലിയൊരു സ്ഥാപനം. നിങ്ങളുടെ രണ്ടു വശത്തും കണിയാപുരം നിങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ HD കോട്ടയിൽ വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനം. ഇൻഷാ അല്ലാഹ് വിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് കേൾക്കാം, ഡൽഹിയിൽ വലിയൊരു ആസ്ഥാന മന്ദിരം തുറക്കാൻ പോകുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ അവിടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഡൽഹിയിൽ വലിയൊരു ആസ്ഥാന മന്ദിരം വരാൻ പോവുകയാണ്. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെ ഇസ്ലാമികമായ ഉയർച്ചയ്ക്ക് ആവശ്യമായത് എന്തുണ്ടോ അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്ന വലിയൊരു ജംഇയ്യത്താണ്. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാർ നിസ്വാർത്ഥരായി അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കാൻ. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ആളുകളായിരുന്നു, അവർക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേക കടമയാണ് നമ്മൾ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളൊക്കെ അത് ചെയ്യണം. അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ
ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് ആളുകളെ ഈ പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഇത്ര കാലം ജീവിച്ചു, നമ്മൾക്ക് അല്ലാഹു എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു, അല്ലാഹുവിന്റെ ദീനിന് നമ്മൾ എന്താ ചെയ്തത്? നാളെ ഇവിടെ ദീൻ നിലനിൽക്കാൻ നമ്മൾ എന്താ ചെയ്തത്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു തആലക്ക് ഇവിടെ വന്നു എന്തിന്? ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി. ഏർവാടിലെ ഇബ്രാഹിം ബാദ്ഷയെ പോലെ മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവര് സമരം ചെയ്തും പടവെട്ടിയും ദീൻ ഇവിടെ നിലനിർത്തി. നമുക്കിന്ന് പടവെട്ടണ്ട, നമുക്കിന്ന് ആരോടും ശത്രുത പുലർത്തണ്ട. നമ്മൾ ശരിക്കും ദീൻ എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളെ തീവ്രവാദികളാക്കുന്നവരുണ്ട്, ടെററിസ്റ്റുകളാക്കുന്നവരുണ്ട്, നമ്മളെ രാജ്യദ്രോഹികളാക്കുന്നവരുണ്ട്, നമ്മളെ രാജ്യത്തിനെതിരാണെന്ന് പറയുന്നവരുണ്ട്. എങ്ങനെയാണ് നമ്മൾക്ക് അവർ മറുപടി കൊടുക്കേണ്ടത്? അതേ ഭാഷയിലല്ല, അതേ നാണയത്തിലല്ല, ദീന് പഠിച്ചിട്ട് അള്ളാഹുവിന്റെ ദീൻ സമാധാനമാണെന്ന് അവരെ പഠിപ്പിക്കണം. നമ്മൾ ദീന് ശരിക്കും പഠിപ്പിക്കണം. ദീനിൽ ഒരു നിർബന്ധവുമില്ല. ദീനിൽ എന്ന് പറഞ്ഞാൽ അന്യനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നിർബന്ധമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്നല്ലേ, അതല്ലേ ഇസ്ലാമിന്റെ തത്വം. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതനോട് പറഞ്ഞതെന്താ? നമ്മളെ തീവ്രവാദികളാക്കുന്നവരോട് നമ്മൾ പറയണം, അള്ളാഹു പരിശുദ്ധ പ്രവാചകരോട് ചോദിച്ചത് എന്താണ്? അള്ളാഹു ഉദ്ദേശിച്ച എല്ലാവരും ഒരേ ആശയക്കാരാവും, എല്ലാവരും മുസ്ലിങ്ങളാവും, ഒന്നേ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവാണ് വ്യത്യസ്തമായി ഓരോരുത്തർക്കും ഓരോ നിയമകർമ്മങ്ങളും മറ്റും വെച്ചുകൊടുത്തത്. എന്നിട്ട് തൗഹീദ് തെരഞ്ഞെടുത്ത് ഒരുമിച്ച് നിൽക്കാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു ചോദിച്ച ചോദ്യമുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയും, ജനങ്ങളെ മുഅ്മിനീങ്ങളാകാൻ നിങ്ങൾ നിർബന്ധം ചെലുത്തുകയാണോ? അപ്പൊ അടിച്ചേൽപ്പിക്കാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല, പീഡിപ്പിച്ചുകൊണ്ട് മുസ്ലിമാക്കാൻ പാടില്ല. പീഡിപ്പിച്ചും പേടിപ്പിച്ചും അല്ല മുസ്ലിമാക്കേണ്ടത്, അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആൻ ആദ്യത്തായിട്ട് ഇഖ്റാഅ് വായിക്കുക, പഠിക്കുക. പഠിച്ചിട്ട് ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്നാൽ ഉൾക്കൊള്ളുക. അങ്ങനെയാണ് ഇവിടെ തമിഴ്നാട്ടിൽ പോലും പ്രഗത്ഭനായ എ ആർ റഹ്മാൻ. എങ്ങനെയായതാ? അയാൾ ആരും പണം കൊണ്ട് സ്വാധീനിച്ചില്ല, വലിയ പണക്കാരനാ. അടിയാറ് വലിയ സാമ്പത്തിക ഏഷ്യയിലെ ആളാണ്, ആരും സ്വാധീനിച്ചൊന്നുമല്ല അവരെ. അപ്പൊ അവരൊക്കെ പഠിച്ചിട്ട് മുസ്ലിങ്ങളായി എന്ന പോലെ ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അറിവ് കൊണ്ടാണ് പ്രതിരോധം തീർക്കേണ്ടത്, ആയുധം കൊണ്ടല്ല. അറിവ് കൊണ്ട് പ്രതിരോധം തീർക്കാനാണ് സമത്വ ശ്രമിക്കുന്നത്. സമത്വയുടെ ഏറ്റവും വലിയ ആസ്തി അറിവാണ്. അറിവുള്ള കുറെ പണ്ഡിതന്മാരെ വാർത്തെടുത്തു, ആയിരക്കണക്കിന് പണ്ഡിതർ, നൂറുകണക്കിന് അറബി കോളേജ്, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനം. ഇന്ന് കുട്ടികൾക്ക് ഡിഗ്രി പി ജി പി എച്ച് ഡി കൊടുക്കുന്ന ജാമ്യയുടെ ജൂനിയർ സിലബസും നന്ദിയുടെ ജൂനിയർ സിലബസും സമാനമായ സ്വതന്ത്ര സിലബസുകൾ, വലിയ സംവിധാനമാണ്. നിങ്ങളൊന്ന് വരണം. ഒരെണ്ണയിട്ട യന്ത്രം പോലെ, സെക്രട്ടേറിയേറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസുണ്ട് കോഴിക്കോട്ടും ചേളാരിയും. നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരിരുന്നിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വലിയൊരു സംവിധാനം. ഒരു ദിവസം അത് കൊണ്ടുപോകുന്നതിന് നല്ല ലക്ഷങ്ങളുടെ ചെലവുണ്ട്. അത്രയും വലിയ സംവിധാനമാണ് സമത്വം നിങ്ങളുടെയൊക്കെ സഹായത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ പരലോകത്ത് കൂലി കിട്ടണമെന്ന് വിചാരിച്ച് സംഭാവന ചെയ്തിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്. അവിടെ നിങ്ങളും ഈ പ്രദേശം ഒന്ന് കൂടെ നിൽക്കണം. നമുക്കിങ്ങനെ ജീവിച്ച് മരിച്ചു പോയാൽ പോരാ. നമുക്ക് വേണ്ടത് നമ്മുടെ പ്രദേശത്ത് പരിശുദ്ധ ദീനെ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് നിങ്ങൾ ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. നിങ്ങളൊക്കെ വിചാരിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന ഔദാര്യത്തിൽ നിന്ന് ഒരു നല്ല ഇസ്ലാമിക സ്ഥാപനങ്ങളോട് ഉണ്ടാക്കിയാൽ നാളെ നമ്മുടെ മക്കൾക്ക് ബഹുമാനപ്പെട്ട അംസക്കുട്ടിയത്ത് നമ്മുടെ വേദിയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹം സമത്തയുടെ മുഷാവർ അംബറാണ്. ഒരുപാട് കാലം ചെന്നൈയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ വലിയ പ്രമുഖരിവിടെ ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അദ്ദേഹമൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് ഈ കൂടി നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഒന്ന് മനസ്സ് തുറക്കണം, നിങ്ങളൊന്ന് അധ്വാനിക്കണം. ഇവരൊക്കെ ഉറക്കൊഴിച്ച് ഒരു വലിയ യാത്രയ്ക്ക് തയ്യാറായി. ചെന്നൈ മുതൽ കന്യാകുമാരി വരെ 2000 കിലോമീറ്റർ വാഹനത്തിൽ ഓടുകയാണ്. എന്തിന്? ദീനി ദഅവത്തിന് വേണ്ടി, അവരുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടിയല്ല. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പൊ നിങ്ങളൊന്ന് കൂടെ നിൽക്കണം. നമ്മുടെ ഈ പോണ്ടിച്ചേരി, ഇൻഷാഅല്ലാ പ്രജാധിപത്യത്തിന്റെ ചരിത്രം പറയുന്ന പോണ്ടിച്ചേരി, ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ വ്യാപാര കേന്ദ്രമായ പോണ്ടിച്ചേരി, ലോക ശ്രദ്ധയുള്ള ഇസ്ലാമിക സ്ഥാപനം നമുക്ക് പടുത്തുയർത്താൻ കഴിയും. നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. അതിന് ബുദ്ധിപരമായ സഹായം, അധ്യാപകരുടെ സഹായം, സിലബസിന്റെ സഹായം ഒക്കെ സമത്വ തരാം. നിങ്ങൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ എക്സ്പെൻസിനും വേണ്ട സംവിധാനം ഉണ്ടാക്കിയാൽ മതി. ഒരു കമ്മിറ്റി രൂപീകരിച്ച് മെല്ലെ തുടങ്ങുക. എല്ലാം ആവാഹിച്ചെടുക്കാൻ കഴിയും പെട്ടെന്ന് കരുതല്ല. ഒന്ന് അധ്വാനിക്കുക, നാളേക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തീർക്കുക. അള്ളാഹു നമ്മുടെ റൂഹ് പിടിച്ചാൽ നമ്മൾ കബറിന്റെ അടിയിൽ പോകും. എത്ര സമ്പത്തുണ്ടെങ്കിലും മക്കൾ വീതിച്ചെടുക്കും. കുറച്ചതിന് നൽകാനും
ഒന്ന് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായാൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നോക്കൂ, നിങ്ങൾ നിങ്ങളെ തൊട്ടപ്പുറത്ത് നല്ല ഭൂമി സമത്തക്ക് വേണ്ടി വഖഫ് ചെയ്തു, അത് സമത്തെ ഏറ്റെടുത്തു. എല്ലായിടത്തും സമത്തൊക്കെ ഏറ്റെടുത്ത് കെട്ടിടമുണ്ടാക്കാൻ കഴിഞ്ഞോണമെന്നില്ല, കാരണം സമത്ത വലിയൊരു സംഭവമാണ്. അതൊരു തുടക്കം നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇനി നിങ്ങൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഈ ഇരിക്കുന്ന ഉസ്താദുമാർ നിങ്ങളുടെ കൂടെയുണ്ട്, സമസ്ത നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ സമത്തക്കൊപ്പം നിന്നാൽ മതി, നമുക്ക് ഇൻഷാ അള്ളാ ഒരു പതിഞ്ഞെടുക്കാം. ഒന്ന് തുടങ്ങി നോക്കാം, നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ തയ്യാറല്ലേ? ആർ യു റെഡി? ആർ യു റെഡി ടു എസ്റ്റാബ്ലിഷ് ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ പോണ്ടിച്ചേരി? ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാൽ അത് നിങ്ങൾ അംഗീകരിക്കണം. ഈ ഉസ്താദുമാരെ കഥന വന്ന നമ്മുടെ ജീവിതത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് തീർന്ന എന്തിനും നമുക്ക് ചെയ്യണം. ചെയ്യട്ടെ. വി കൻ ഡു ഇറ്റ്. അള്ളാഹു ഇന്നത്തെ ഗുബിരി ചൊല്ലി അള്ളാഹു അക്ബർ. ഇൻഷാ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.